അരിക്കൊമ്പൻ ദൗത്യം കോടതി കയറിയതിനിടയിൽ മൂന്നാർ ഉദുമൽപ്പേട്ട അന്തർ സംസ്ഥാന പാതയിൽ വീണ്ടും KSRTC ബസിന് വഴി തടഞ്ഞുകൊണ്ട് മൂന്നാറിലെ തന്നെ മറ്റൊരു കാട്ടാനയായിട്ടുള്ള പടയപ്പ ഇറങ്ങിയിരിക്കുന്നു. ഇന്ന് പുലർച്ചെയായിരുന്നു മൂന്നാറിൽ നിന്നും പുറപ്പെട്ട ബസിന് മുന്നിൽ വഴി വിലങ്ങി പടയപ്പ നിലയുറപ്പിച്ചത്. വഴി തടഞ്ഞെങ്കിലും പടയപ്പ ബസിന് കേടുപാടുകൾ ഒന്നും വരുത്തിയില്ല എന്നത് ഏറെ ആശ്വാസകരമായൊരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഈ ആന മറ്റൊരു KSRTC ബസിന് മുന്നിൽ ഇറങ്ങുകയും ബസിന്റെ ചില്ല് തകർക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് പലതവണ വാഹനങ്ങൾക്ക് നേരെ ഓടി അടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് റോഡിൽ ബസ് തടഞ്ഞ് കുറേ നേരം റോഡിൽ നിന്ന ആന അതിനുശേഷം കാട്ടിലേക്ക് തന്നെ മടങ്ങുകയാണ് ചെയ്തത്. പുലർച്ചെ 4 മണിയോടെയാണ് മൂന്നാറിൽ നിന്നും പുറപ്പെട്ട KSRTC ബസിന് മുന്നിൽ കാട്ടുകൊമ്പൻ പടയപ്പ യാത്രാ തടസ്സം തീർത്തത്. മൂന്നാർ ഉദുമൽപ്പേട്ട അന്തർ സംസ്ഥാന പാതയിൽ കന്നിമല എസ്റ്റേറ്റിന് സമീപമായിരുന്നു പടയപ്പ വഴിയിലിറങ്ങിയത്. മുന്നിലൂടെ നടന്നെത്തിയ പടയപ്പ ബസിന് മുന്നിൽ നിലയുറപ്പിക്കുകയായിരുന്നു. യാത്രാ തടസ്സം തീർത്തെങ്കിലും ബസിന് കേടുപാടുകളൊന്നും വരുത്തിയില്ല. മൂന്നാം തവണയാണ് പടയപ്പ അടുത്തടുത്ത് ഈ റൂട്ടിൽ KSRTC ബസിന് മുന്നിൽ യാത്രാ തടസ്സം തീർക്കുന്നത്. കഴിഞ്ഞ തവണ ബസിന് മുൻഭാഗത്തെ ചില്ലിന് കേടുപാടുകൾ വരുത്തിയതിനെ തുടർന്ന് സർവീസ് മുടങ്ങിയിരുന്നു. വേനൽ കനത്തതോടെ മൂന്നാർ ഉദുമൽപ്പേട്ട അന്തർ സംസ്ഥാന പാതയിൽ പടയപ്പ സാന്നിധ്യം വിട്ടൊഴിയുന്നില്ല. ഉൾവനത്തിലേക്ക് പോകാതെ തീറ്റ തേടിയാണ് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത്. റോഡിൽ ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നുവെങ്കിലും വാഹനയാത്രികർക്ക് നേരെ ആക്രമണമുണ്ടാവാത്തതാണ് ആളുകൾക്ക് ആശ്വാസം നൽകുന്ന കാര്യം. പക്ഷേ പടയപ്പയുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാകുമോ എന്ന ആശങ്ക ആളുകൾക്കിടയിലുണ്ട്. എൻ ലൈറ്റ് ന്യൂസ്, മൂന്നാർ.